welcome back to my channel. This is me, Ria. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ന്യൂ ഇയർ ആശംസകൾ ആദ്യമേ തന്നെ നേരുവാണ്. എല്ലാവരും ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ചു, അതിന്റെ തിരക്കൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ന്യൂ ഇയറിലേക്ക് കടന്നിരിക്കുവാണ്. പുതിയ കുറെ നല്ല നിമിഷങ്ങളും പ്രതീക്ഷകളും ആഗ്രഹങ്ങളൊക്കെ ആയിട്ടായിരിക്കും ഓരോരുത്തരും ഈ ഒരു വർഷത്തിലേക്ക് കടന്നിരിക്കുന്നത്. അപ്പോ എല്ലാവരുടെയും ആഗ്രഹങ്ങളൊക്കെ പോലെ തന്നെ ഈ ഒരു വർഷം നല്ലൊരു വർഷമാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അപ്പോ ഇന്ന് ഞാൻ റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വേറൊന്നല്ല, എഗ്ഗ് വെച്ചിട്ടുള്ള ഒരു സ്റ്റൂ ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോ എഗ്ഗ് വെച്ചിട്ട് സ്റ്റൂ എല്ലാരും ഉണ്ടാക്കിയിട്ടുണ്ടാവും, റെയറായിട്ട് എല്ലാരും ഉണ്ടാക്കുന്നതാണ്. എന്നാലും എന്റെ വക ഇന്നത്തെ റെസിപ്പി അതാണ് കേട്ടോ, വേറെ സ്പെഷ്യൽ ആയിട്ടൊന്നും ഉണ്ടാക്കണമെന്നില്ല, ഒരു എഗ്ഗ് സ്റ്റൂ അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ എല്ലാരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പോ ഒട്ടും സമയങ്ങളായത് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് നെയ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂണോളം നെയ് കൂടി ഇതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിലും നെയ്യും നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്ക് കുറച്ച് സ്പൈസസ് ഇതിനകത്തിട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ടീസ്പൂണോളം കുരുമുളക് എടുത്തിട്ടുണ്ട്. മുഴുവൻ കുരുമുളകാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 4 ഏലക്ക എടുത്തിട്ടുണ്ട്. 2-3 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയൊരു കഷ്ണം പട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നമുക്ക് ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് ജസ്റ്റ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അങ്ങനെ സ്പൈസസ് ഒക്കെ നന്നായിട്ടൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് സവാള ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനപ്പോൾ ഒരു സവാള എടുത്തിട്ടുണ്ട്. 4 പച്ചമുളക് നടുവേ കീറിയതാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 1 വലിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും കൂടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇതും കൂടി നമുക്ക് ഓയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വഴന്ന് കിട്ടാൻ പാകത്തിനുള്ള ഉപ്പും കൂടി നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഞാൻ നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. തൊലിയൊക്കെ കളഞ്ഞ് വെച്ചേക്കുവാണ്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ചെറിയ പീസായിട്ട്, സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം. അങ്ങനെ സവാളയും പച്ചമുളകും ഇഞ്ചിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ക്യാരറ്റും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ഒരുപാടൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല, ഞാൻ വേവിച്ചതാണ് ഓൾറെഡി. ജസ്റ്റ് ഓയിലിട്ടൊന്ന് ഫ്രൈ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മാത്രം മതി. അതുപോലെ തന്നെ കുറച്ച് ഗ്രീൻ പീസ്, ഫ്രോസൺ ഗ്രീൻ പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊരു 1/4 കപ്പോളം എടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. എരിവിന് കുരുമുളക് പൊടിയും പച്ചമുളകും മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. അപ്പോൾ കുരുമുളക് പൊടി കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. പച്ചമുളകാണെങ്കിലും എത്രത്തോളം എരിവ് വേണോ അതനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുവാണ്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് തേങ്ങാപ്പാലാണ്. ഇത് ഞാൻ 2 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. ഇത് 2ാം പാലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ 1ാം പാല് 1 കപ്പ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഞാൻ ലാസ്റ്റാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പം ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് 2 കപ്പ് 2ാം പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങാപ്പാലൊന്ന് തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. 1/4 ടീസ്പൂണോളം ഗരം മസാല പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് പുഴുങ്ങിയെടുത്തതാണ്, തൊലിയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇതും കൂടി നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് അധികം നേരം ഇനി കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 1ാം പാലും കൂടി ഒഴിച്ചിട്ട് ഇത് തീ ഓഫാക്കാം കേട്ടോ. അപ്പം ഞാൻ മുട്ടയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് തിളച്ച് നന്നായിട്ടൊന്ന് വരുമ്പോഴേക്കും നമുക്കിതിനകത്തോട്ട് 1ാം പാലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം.
അങ്ങനെ തേങ്ങാപ്പാൽ നന്നായിട്ട് തിളച്ച് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്, ഒരുവിധം നന്നായിട്ട് വറ്റിയൊക്കെ വന്നിട്ടുണ്ട്. ആ ഒരു സ്റ്റേജ് ആകുമ്പോഴേക്കും നമുക്ക് ലാസ്റ്റായിട്ട് ഒന്നാം പാൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു കപ്പ് ഒന്നാം പാലും കൂടി എടുത്തു വെച്ചതും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് നേരിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് മല്ലിയില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മല്ലിയില ഇഷ്ടമുള്ളവർക്ക് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം, കറിവേപ്പില വേണ്ടവർക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ മല്ലിയിലയാണ് എടുത്തിരിക്കുന്നത്, അപ്പോൾ കുറച്ച് മല്ലിയില കൂടി ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സ്റ്റൂ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ലാസ്റ്റ് നമുക്ക് കുറച്ച് കശുവണ്ടി മുന്തിരിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് അതും കൂടി ഒന്ന് നെയ്യിലൊന്ന് ഫ്രൈ ചെയ്തിട്ട് കൊടുക്കാം. അതും കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. കുറച്ചും കൂടി നെയ്യും കശുവണ്ടി മുന്തിരിയൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ സാധാരണ സ്റ്റൂ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതും കൂടി ചെയ്ത് കൊടുക്കാറുണ്ട്, അപ്പോൾ ഞാൻ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്, വളരെ സിമ്പിളാണ്. വെള്ളയപ്പത്തിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഡിഷാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ എഗ്ഗിൻ്റെ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് കുറച്ച് കശുവണ്ടിയും മുന്തിരിയും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അങ്ങനെ റോസ്റ്റ് ചെയ്തെടുത്ത കശുവണ്ടിയും മുന്തിരിയും കൂടി ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ എഗ്ഗ് സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ന്യൂ ഇയറൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു സ്പെഷ്യലായിട്ടൊരു വെറൈറ്റി ആയിട്ട് ഈ ഒരു ഡിഷും കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എപ്പോഴും ചിക്കൻ സ്റ്റൂ ബീഫ് സ്റ്റൂ ഒക്കെ അല്ല എല്ലാവരും ഉണ്ടാക്കുന്നത്, വെജിറ്റബിൾ സ്റ്റൂ ഒക്കെ അല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ഒരു സ്റ്റൂവും കൂടി നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. എല്ലാവർക്കും ബൈ.